ആകാരമാണ് കരുത്തുള്ള ആകാരം. മകാരമാണ് മറ്റൊരു മഹത്തായമായ ആകാരം. കരുത്തന്മാരെ കീഴ്പ്പെടുന്ന നാല് കാര്യങ്ങൾ, കാമം, ക്രോധം, കള്ള്, കാമിനി, കേട്ടിട്ടില്ലേ? കവികളിൽ കേമൻ കാളിദാസൻ, കരളിൽ കാമൻ കഥകളി, കക്കുന്നതിൽ കേമൻ കായംകുളം കൊച്ചുണ്ണി, കറുപ്പിൽ കേമൻ കാപ്പിരി. മായ നക്ഷത്രത്തിന്റെ മഹാത്മത്തെ കുറിച്ച് മലയാളിയോട് മധുരമായി മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് അമ്മ ഉമ്മ അമ്മ അമ്മായിമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അമ്മ അങ്ങനെ മൊത്തത്തിലുണ്ടുമാ. ശരീരത്തിന്റെ പ്രധാന അവയവങ്ങൾ എല്ലാം തന്നെ മായാണ്. മാറ മുതുക മസ്തിഷ്കം മുടി മുക്കം മുട്ട മനസ്സ് എല്ലാം തന്നെ മായാണ്. മായയുടെ മഹാത്മത്തെ കുറിച്ച് മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് മണ്ണിലെ മൂലകങ്ങളെ മങ്ങിടാതെ കാത്തിടാനും മണ്ണൊലിപ്പ് തടയാനും മരങ്ങൾ വേണം, മരമില്ലെന്നായാൽ പിന്നെ മഴയില്ലാതായി മാറും, മഴയില്ലെന്നായാൽ പിന്നെ മണ്ണിടം മോശം, മരങ്ങളെ മുറിക്കുന്ന മരങ്ങളക്കാരെ കണ്ടെന്ന മാനുഷാത ജോലി നമ്മൾ മാറ്റി നിർത്തണം, മരങ്ങളെ ലാളിക്ക വേണം, മരങ്ങളെ വളർത്തേണം, മരമഹോത്സവത്തെ നാം മറക്ക വേണം എന്നല്ല മാനിക്ക വേണം. മരമൂട്ടിലിരുന്ന് മരണം ചെയ്തപ്പോഴില്ല മനുഷ്യനെ സിദ്ധാർത്ഥന മഹാത്മാവായിട്ട് മാറിയത്. അപ്പൊ മണ്ണും മഴയും മനുഷ്യൻ മഹാത്മാക്കളുമുള്ള മാപതം നോക്കൂ. എം എ മേനെന്ന് പറഞ്ഞ മനുഷ്യൻ എന്ന് പറയുന്നു. അതുപോലെ എമ്മിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്നു എം എ വയ്യേ അല്ലേ മലയാളം. ഇതുപോലെ എത്ര എത്ര വാക്കുകളാണ് മക്കളെ എമ്മിൽ മായിൽ മുഖാമുഖം മുട്ടുന്നത്. മാൻ മങ്കി മജീഷ്യൻ മിനിസ്റ്റർ മാംഗോ മലയൻ മാരേജ് മന്ത് മന്ത്ര മൈൻഡ് മാർക്ക് മെഡിസിൻ മീഡിയോ മെഗ്നാനിറ്റി മീറ്റ് മിഷർ മാനേജ് മാച്ച് ഇതിനൊക്കെ മലയാളം നോക്കും. മാൻ മനുഷ്യ മജീഷ്യൻ മാന്ത്രിക മാംഗോ മാങ്ങ മലയൻ മത്തങ്ങ മൈൻഡ് മനസ്സ് മന്ത് മാസം മാർക്ക് മുദ്ര മെഡിസിൻ മരുന്ന് മീഡിയോ മദ്യസ് മെഗ്നാനിറ്റി മനസ്കത മീറ്റ് മാംസം മാച്ച് മനുഷ്യർ മാനേജ് മര്യാദ മാരേജ് മകതി മേഡം മകതി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ നക്ഷരമാണ് മകത്താക്ഷരം. മായ നക്ഷരമില്ലാതെ നമുക്ക് മുടിയാൻ കഴിയരുത് മക്കളെ. മറ്റൊരു മഹത്തായ സത്യം, കർത്താവിലുണ്ട് കന്യാമറയത്തിലും കായുണ്ട്. കപ്പേള കന്യാമര കുർബാന കാർവരി കാസ കബറ കല്ലറ കത്തോളിക്ക ക്രിസ്ത്യാനി കൊന്ത കാശം കൂതാശ കപ്പേര കർത്തനാട് കർദ്ദിനാട് കംപ്ലീറ്റ് ആകാരമാണ്. കാലിത്തൊഴുത്ത് കന്യാമൃത കർത്താവുണ്ട്. കാലില്ലാത്ത കണ്ണില്ലാത്ത കൃഷ്ണയുള്ള കഷ്ടപ്പെടുന്ന കാരണത്തിൽ കനുവിനെ കണ്ടറിഞ്ഞു. കന്യാസുവനായ കർത്താവിനെ ക്രൂരന്മാരെ കയ്യപ്പാസം കൂടുതലും കാൽവരയിലെ കുരിശിൽ കാര്യമാണെ കൊടുത്ത് കുന്തകൊണ്ട് കുത്തി കരളിൽ കൂടുതലും കാകാരമാണ്. കന്യാകുമാരി കൊല്ലം കോവളം കായകളെ കുന്നങ്ങളെ കൊച്ചു കോഴിക്കോട് കാസോട് കണ്ണൂർ കോട്ടയം കരുനാപ്പള്ളി കാഞ്ഞിരപ്പള്ളി കാക്കനാട് കൂതാട്ടം കൽപ്പറ്റ കാലടി കാഞ്ഞിനോട്ട് കൊട്ടാരക്കര കൊയിലാണ്ടി കരുവാറ്റ കൽപ്പാടി കൊട്ടിയം കൊടകര കുറ്റിപ്പുറം കോതമംഗലം കംപ്ലീറ്റ് ആകാരമാണ്. മൂന്ന് മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് മിശിഹ സ്ഥാപിച്ച് മാമോദിസ മുഖ്യ മതക്കാരാണ്. മിശിഹായ്ക്കാണ് ഏറ്റവും കൂടുതൽ മാപം എന്ന് ചിലപ്പോഴും എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മന്ത്രാക്ഷരമായി മായുമായി മഹാബന്ധമുള്ള മറ്റ് അനേകം മഹാന്മാരുണ്ടെങ്കിൽ മിശിഹായ്ക്കുള്ള മാബന്ധം മറ്റ് ആരേക്കാൾ മറികടക്കമട്ടിൽ മഹോന്നതകരവും മാതൃകപരവും മഹത്തരവുമാണ്. മംഗളമണികളിൽ മാണിക്കമുത്തായ മറിയത്തിനെയും മരയാശാരി ഔസേപ്പിനെയും മകനായി മാറ്റുന്നൊരുത്തിൽ മനുഷ്യാവതാരം എടുക്കുമെന്നുള്ള മംഗളവാർത്ത മാലാക്ക മറിയത്തോട് മുടിയുന്ന മഹനീയ മുഹൂർത്തം മുതൽക്ക് തന്നെ മായിടമരമായി ആരംഭിക്കുകയായി. മഹാന്മാരായ മൂന്ന് രാജാക്കന്മാർ മഹത്ഭുതങ്ങളായ മൂന്ന് മുദ്രകളുമായി മാറ്റുന്തൊഴുത്തിലെത്തുന്നു. മാറ്റുന്തൊഴുത്തിലെത്തുമ്പോൾ മാടുകൾക്കിടയിൽ മടുമമാതിരി മന്ദസിക്കുന്ന മനുഷ്യത്തുമ്പിൽ മുപ്പിരി മുട്ടമടക്കി മുർത്താവിൽ മുത്തമടച്ചുകൊണ്ട് മനസ്സമാധാനത്തോട് മടങ്ങുമ്പോഴും മാനത്തോ മുൻപൊരിക്കൽ പ്രത്യക്ഷപ്പെട്ട മഹാനക്ഷത്രം മായാതെ മറിയാതെ മിന്നിത്തിളങ്ങി കൂടുന്ന മിശിഹമത്തി പറയുന്നത് മാതാപിതാക്കരയിൽ മറിമായം പോലെ മഞ്ഞു മഞ്ഞ മനുഷ്യനെ മൂന്നാം നാളാണ് മറിയ മുഖാമുഖം മുട്ടുന്നത്. മല്ലന്മാരായ മഹാപണ്ഡിതന്മാരെ മരത്തിയടിച്ച് മുട്ടുകുത്തിച്ച് മുന്നേറുന്ന അവസരത്തിലായിരുന്നു മറിയ മാതാവ് മുന്നിലെത്തി മകൻ മാറുവാണെന്ന് മടക്കിക്കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയാം. മുസ്ലിങ്ങളുടെ മുന്നണി പടയാളിയായിട്ട് മുന്നേറുന്നതാരാണ് മുഹമ്മദ് നബി, മുഹമ്മദ് നബി കഴിഞ്ഞ മുത്തനബി, മൂസാ നബി, മുത്തറസൂല്, മൗലബി, മുല്ലാക്ക, മുക്രി, അങ്ങനെ പോകുന്ന മകാര മനോഹരമാക്കാരി മാപ്പിള പാട്ടയിജെ മൊയ്തി മൗലവി മകാരക്കാരനാണ്. മകാര മനോഹരമ മെക്കയും മദീനയും മായുടെ മലർക്കാവിൽ മുട്ടിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല മുസ്ലിങ്ങളുടെ മുഖ്യ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ മായാണ്. മലപ്പുറം, മഞ്ചേരി, മട്ടാഞ്ചേരി, മഞ്ചേശ്വരം, മാഹി, മാത്രമല്ല മുസ്ലിങ്ങളുടെ മതപ്രയോഗങ്ങൾ എല്ലാം തന്നെ മായാണ്. മണിയർ, മണിമാര, മുഹബത്ത്, മുസീബത്ത്, മഹർമക്ക, മയിൽ, മുസ്ലിം മദ്രസ, മജ്ലിസ്, മർക്കസ്, മഗ്രീബി എല്ലാം തന്നെ മായാണ്. ഇത് നമുക്ക് മുഖ്യമതമായ ഹൈന്ദവ മതത്തിലേക്ക് ഒന്ന് മലക്കമറിയാം. മുഖ്യസ്ഥാനം അലങ്കരിക്കുന്നവരാണ് മഹാവിഷ്ണു, മഹാവിഷ്ണു കഴിഞ്ഞ മഹാലക്ഷ്മി, മഹേശ്വരി, മഹേശ്വരി, മുക്കണ്ണൻ, മുസാധരൻ, മാരിക്കാർവണ്ണ, മഴമേവണ്ണ, മംഗളാദേവി, മദ്രമീനാക്ഷി, മുകുന്ദൻ, മാധവൻ, മുരാരി, മാരുതി, മാന്ത്രി, മുത്തപ്പം മുതൽ മാവേലി വരെ എത്തി നിൽക്കുന്നു മകാര മലയാള ഹൈന്ദവ നാമങ്ങൾ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ നക്ഷരമാണ് മകത്താക്ഷരം. മായ നക്ഷരമില്ലാതെ നമുക്ക് മുടിയാൻ കഴിയില്ല മക്കളെ. മറ്റൊരു മഹാസത്യം, മാവച്ച് വേറെ അക്ഷരമുണ്ട്, മൂത്രസഞ്ചി, അത് പൊട്ടിപ്പോകും. ഞാൻ പോയി ഒഴിച്ചിട്ട് വാ. കേരള രാഷ്ട്രീയ കമ്മിറ്റി കായലയാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കേരള കോൺഗ്രസ്, കട്ടൗട്ട്, കമാനം, കൊടിമരക്കൊടി, കരികുടി, കത്തക്കത്ത്, കയ്യാങ്ങളി, കള്ളോട്ട്, കള്ളപ്പണം, കൈക്കൂലി, കോഴ, കരിഞ്ഞത്ത, കുമ്പോണം, കാലുവാരൽ, കയ്യിട്ടുവാരൽ, കൊല, കൂട്ടിക്കൊടുപ്പ്, കസേരളി, കൂട്ടുമണി, കെ കരുണാകരൻ കംപ്ലീറ്റ് ആകാരമാണ്. കേരളത്തിലെ കലാകാരന്മാരുടെ കൊട്ടാരക്കര കെ പി മുറ കരമന കുതട്ടമ്പ് കുഞ്ഞൻ കെ പി സണ്ണി കെ ടി സ്പർണയിലെ കമൽ കമലാസൻ കെജാസ് കൃഷ്ണൻ കൈതപ്പൻ കനകത കവിരപ്പൻ നമ്മൾ കാവേരി കൽപ്പന കവിത കാർത്തിക കെ പി ചേർന്ന കിരിക്കടൻ ജോസ് കൊച്ചിങ്ങനിഫ കളുവക്കളാണ് കൃഷ്ണകുട്ടിയെ കലാഭവനെ കുഞ്ചാക്ക ഭവൻ കംപ്ലീറ്റ് ചെയ്യുക. മലയാള സിനിമയെ കുറിച്ച് മലയാളം എന്ന് പറഞ്ഞാൽ തുടക്കം ഉണ്ടിരുമ്മ സിനിമ എന്ന് പറഞ്ഞാൽ അവസാനം ഉണ്ടിരുമ്മ സിനിമയുടെ യൂണിയനെ അമ്മയിൽ ഉണ്ടെങ്കിൽ കെട്ടിപ്പിടിക്കുമ്മ സിനിമ നടന്മാരെ കുറിച്ച് എന്ന് പറയാം. മൂന്നുമായുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാതാരം. മാധവനായി മധ്യവയസ്കനായി മാതൃകപുരുഷനായി മദ്യപാനിയെ മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന മൂന്നുമായുള്ള മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞിൽ വിരിഞ്ഞ മലയിലൂടെ മലയാള സിനിമയിലേക്ക് ഒരു മഹാബലിനായിട്ട് കടന്നു വന്ന മോഹൻലാൽ ഒരു മറിമയമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മൂന്നുമായുള്ള മമ്മൂട്ടി മുരുമായുള്ള മോഹൻലാലോട് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്നുണ്ട് മെഗാതാരങ്ങൾ. ഇവരെ കൂടാതെ ഒത്തിരി മകാരക്കാർ മറുനാട്ടിൽ നിന്ന് മലയാള നാട്ടിലെത്തി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്നുണ്ട്. മധുബാൽ, മധുമോഹിനി, മാധവൻ, മധുബാല, മാധുരി, മാധവി, മന്ദാകിനി, മണിരത്ന, മനീഷ, മനുഷ്യ, മനീഷ, കുരള, മാതാവുൽക്കന്ന, മനോജ്, മഞ്ജു, മഞ്ജു, മഞ്ജു വാര്യർ, മേനക, മനസ്സിന്, മണിയുമ്പോൾ, രാജു, മീനാമിനി, മിമ്മിനി, മാധു, മാള, മാമുക്കോയ, മോഹൻലാലി, മുഖനാജി, മുഖനാജ്, മഹേഷ്, മുകേഷ്, മാളൂട്ടി, മാമട്ടി, മമ്മൂട്ടി മുതൽ മച്ചാമറീസ് എത്തിയിരിക്കുന്നു മകാര മനോഹര മലയാള ഹൈദവ നാമങ്ങൾ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ നക്ഷരം നവതാക്ഷരം. മായ നക്ഷരമില്ല നമുക്ക് മുടിയാൻ കഴിയില്ല മക്കൾ. മറ്റൊരു മഹാസത്യം, തൊണ്ടക്കുഴി പൊട്ടി കൊടുത്തിട്ട് വാ. കേരളത്തിലെ കലാകാരന്മാരെ നമ്മൾ പരിചയപ്പെട്ടു, കൂടാതെ രാഷ്ട്രീയക്കാരെ പരിചയപ്പെട്ടു. മനുഷ്യ ശരീരത്തിലും കൂടുതൽ കായാണ്. കണ്ണ്, കാത്, കാല്, കരല്, കവള, കുടൽ, കുട, കുഞ്ചി, കക്ഷം, കാഴ്ച, കേൾവി, കൺപിൽ, കാൽപ്പാദം, കാൽമുട്ട്, കാൽമുട്ട്, കൃഷ്ണമണി, കഷണ്ടി, കാറ്റി പോയാൽ കല്ലറ കംപ്ലീറ്റ് കായാണ്. കൂടാതെ കുടുംബത്തിലും കായാണ്. കുട്ടികൾ, കോടികൾ, കാലികൾ, കോഴിക്കോട്, കാലിക്കൂട, കൂടാതെ കിണർ, കുളിമുറി, കക്കൂസ്, കട്ടിലപ്പടി, കത്, കഴക്കൂർ, കസേര, കട്ടിൽ കിടക്ക, കമ്പിളി, കലം, കുടങ്ങയിൽ കരണ്ട് കരണ്ടി പറയുക. കൊച്ചിയിലുള്ള കുടുംബമാണെങ്കിൽ കൊതുകും കൂടിയേ കഴിയൂ.
മറ്റൊന്നിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. മാ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് പറയാം. നാല് മായുള്ള മാമൻ മാപ്പിളയാണ് മൂന്ന് മായുള്ള മലയാള മനോരമ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഒരു മായുള്ള കേശവ മേനോനാണ് മാതൃഭൂമി എന്ന പത്രത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ രണ്ട് മാ പ്രസിദ്ധീകരണങ്ങൾ മാത്രമല്ല മലയാളത്തിന്റെ മിന്നിൽ തിളങ്ങുന്നത് മറുനാട് മലനാട് മാമറനാട് മലയാളനാട് മലയോരദേശം മലബാർദേശം മറുനാട് മലയാളി മംഗളം മനോരമ മാതൃഭൂമി മാതൃവാണി മാതൃരാജ്യം മംഗളരാത്ത മാമ്പഴ മാമകം മനോരാജ്യം ഒത്തിരി മാ പ്രസിദ്ധ ഇതൊക്കെ മായയുടെ മാഹൽമ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ പോലും മലയാളനാട്ടിലും മറുനാട്ടിലും മലയാളികൾക്ക് മാനസികം നൽകുന്ന മാത്രം മനോഹരമാണ് മാ പ്രസിദ്ധീകരണം മാമമതം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ നക്ഷത്രം മകത്താശ്വരം മായ നക്ഷത്രമില്ലാതെ നമുക്ക് മുഴിയാൻ കഴിയുന്ന മക്കളെ മറ്റൊരു മഹാസത്യം നിർത്താമോ? നമ്മൾ കഴിക്കുന്ന മിക്ക ആഹാര പദാർത്ഥങ്ങൾ മായാണ്. മത്സ്യം മാംസം മീൻ മുട്ട മലക്കറി എല്ലാം മായാണ്. ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും മാ സിനിമകളാണ്. ഇവരെ പോലെ എ സിനിമകളല്ല. ഞാൻ കണ്ടിട്ടുള്ള മാ സിനിമകൾ പറയാം. മുതലാളി മായാവി മുടിനായ പുത്രം മാനേശ്വര വിശ്വാമിത്രം മനുഷ്യൻ മനോഹർ മറ്റു കരണൻ മുരടൻ മാർത്താണ്ഡ മോലമുള്ള ദീപം മംഗളം വീട്ടിൽ മാനശേശ്വരത്തെ മഹാനഗരത്തിൽ മയൂർ നൃത്തം മലപ്പുറം ലാൻപീട്ടിൽ മടിയെത്തുമ്പോൾ മിതം മണ്ണിന്റെ മുകളിൽ മണിമാണി കൊളി എന്നൊരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മദറോത്സവം മത്സരങ്ങൾ മടിവിൽ കവടി മടൽ കൂടാതെ മെനോഫ് മെച്ച മുക്കിലാത്ത മുറുമുഖ നജാമ മുദ്രമുഖമുദ്രം മുദ്രമുദ്രം മൺപട മഴവാട്ടി മൂടുപട മണിയർ മാമംഗം മാനവധർമ്മ മാന്യമഹാജനങ്ങളെ മാതൃമിക്ക് വേണ്ടി മടിയർ മുതിച്ച് മാണിച്ച് പോർന്നപ്പോൾ മിസ്ബാമിലെ മാമല കബർത്ത് മഴ പെയ്യുന്ന മത്തളം കൊട്ടുന്ന മന്ത്രം വാളിക്കുന്ന മനസ്മത മാസ്മര മുറുക്കൻ മെനീശ്വരൻ അങ്ങനെ പോകുന്നു മകാര സിനിമകൾ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ നക്ഷത്രമാണ് മകത്താശ്വരം. മായ നക്ഷത്രമില്ലാതെ നമുക്ക് മുടിയാൻ കഴിയുന്ന മക്കളെ മറ്റൊരു മഹാസത്യം. ഏ കടന്നു പോകാമോ? കടന്നു പോകാമോ എന്ന് പറഞ്ഞ അവസാനമുണ്ട് ഒരു മാ. എന്റെ പൊന്ന് മിശികായ എന്ന് പറഞ്ഞ തുടക്കമുണ്ട് ഒരു മാ. എന്റെ മിശികായ എന്റെ മിശികായ എന്ന് പറഞ്ഞിട്ട് മുടുമുഴുത്തമാ. എന്റെ മറിയമ്മ എന്റെ മറിയമ്മ എന്ന് പറഞ്ഞിട്ട് തുടക്കം ഒരു മാ. സമയമില്ല. സമയം എന്ന് പറഞ്ഞ വാക്കിന്റെ ഇടയിലുണ്ട് ഒരു മാ. ഇരുന്ന് നിനക്ക് എന്തെങ്കിലും മുടിയാനുണ്ടോ? അതിലില്ല മാ. പോടാ പോവാണ്. കൂട്ടുകാരാ? എന്തേ കൂട്ടുകാരൻ കുടിച്ചിരിക്കുകയാണ്. കുടിച്ചിരിക്കുന്നതിലും കണ്ട കള്ളലിങ്ങി കൊട്ടോടെ രണ്ടു വലിങ്ങി കഞ്ചാവ്. ഞാൻ കുറച്ചായിട്ട് കേൾക്കുന്നു ഒരുത്തരവിടക്കുന്നു മാകൊണ്ട അഭ്യാസം, നീ കിടന്ന് കാകൊണ്ട അഭ്യാസം. നീ ആരും ഞാൻ ചോദിച്ചോട്ടെ, നീ പറഞ്ഞാലും നീ കാകൊണ്ട സംസാരിക്കുള്ളൂ. കായലെ തുടങ്ങും തുടങ്ങുള്ളൂ. എന്നാ നീ കാവച്ചൊരു പാട്ട് പാടുക. കവച്ച് പാടിക്കഴിഞ്ഞാൽ കളസം കയറില്ലേ? എടാ അങ്ങനല്ല പറഞ്ഞ്. എടാ കാവച്ചൊരു പാട്ട് പാടാൻ. കാവച്ചൊരു പാട്ട് പാടാ കേട്ടോ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് വിശ കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്ന് കറിയൂലേ. കുഞ്ഞിന് കീറ്റയാ? ആ അതെന്താണ് കീറ്റ? കാവച്ച് പാടുമ്പോ തീറ്റ കീറ്റയോ? ആണല്ലേ. എടാ അത് പോട്ടെ, ലേറ്റസ്റ്റ് പാട്ടൊല്ലും നിനക്ക് അറിയോ? കഴിയില്ല. ഇല്ല ഞാൻ പറ കേക്കട്ടെ. കേട്ടോ കാവച്ചൊരു പാട്ട്, ഒരു കിറകെ മഴക്കിൽ കുടിക്കും കനസേ കൈക്കറിയ കൈക്കറിയ. എന്തേ കൈക്രിയ? എന്തോ കൈക്രിയ നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കൈക്രിയ നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നീ കൊണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അയ്യോ എന്ന് പറയടാ, കയ്യോ എന്ന് പറയടാ.